നമസ്കാരം, ഞാൻ സുമേഷ് മാർക്കോ പോളോ. നല്ലത് ചെയ്താലും നല്ലതല്ലാത്തത് ചെയ്താലും പോലീസിനെ കുറ്റപ്പെടുത്താനാണ് നമ്മളിൽ പലർക്കും താല്പര്യം. നല്ലത് ചെയ്യുന്നത് പോലീസുകാരാണെങ്കിൽ ആ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിലും ചിലർ കുറ്റം കണ്ടെത്തും. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മന്ത്രിയോ ഒരാളെ നോക്കി ചിരിക്കുകയോ ഒരാളെ തൻ്റെ വാഹനമിടിക്കുമ്പോൾ മന്ത്രി പുറത്തിറങ്ങുന്നതോ ഒക്കെ വലിയ വാർത്തയാണ് ചില മാധ്യമങ്ങൾക്ക് പോലും. ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം വയറ്റിപ്പിഴപ്പാക്കിയവരെ ദൈവത്തേക്കാൾ മുകളിലാണ് പൊതുജനങ്ങൾ കാണുന്നത്. കേട്ടാലറയ്ക്കുന്ന അഴിമതികളും കേട്ടുകേൾവി പോലുമില്ലാത്ത ധൂർത്തുകളും നടത്താൻ ഈ രാഷ്ട്രീയക്കാർക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകുന്നതും പ്രബുദ്ധരെന്ന് സ്വയം വിളിക്കുന്ന പൊതുജനങ്ങളുടെ വിധേയത്വവും അടിമത്ത മനോഭാവവും ആത്മാഭിമാനമില്ലായ്മയും അതിനേക്കാളുപരി വിവരക്കേടുമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. മിനിഞ്ഞ എന്ന മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. മറ്റു ചാനലുകളിലൊന്നും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് സംഘം ചേരമാൻ പെരുമാൾ മസ്ജിദിന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ച കീത്തോളി കളപ്പുരയ്ക്കൽ അർജുൻ എന്ന വ്യക്തിയെ പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തിയ വാർത്തയായിരുന്നു അത്. ഇതിലെന്താണ് ഇത്ര അത്ഭുതം? അത് പോലീസിൻ്റെ ഡ്യൂട്ടിയല്ലേ എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. പക്ഷേ പോലീസിനെ കുറ്റപ്പെടുത്താൻ ജാഗ്രതയും ഉത്സാഹവും കാണിക്കുമ്പോൾ ഇത്തരം നന്മയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. സിനിമ കണ്ട് മടങ്ങി വരുന്ന വഴിയാണ് അർജുന് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം കണ്ടത്. ഉടനെ അർജുനോടൊപ്പം ഉണ്ടായിരുന്ന മകൻ അഭിനവ് കൃഷ്ണ ഓടി പോലീസ് സംഘത്തിൻ്റെ അടുത്തെത്തി സഹായിക്കാമോ എന്ന് ചോദിച്ചു. കുട്ടി വീട് വിട്ടിറങ്ങി വന്നതാണെന്നോ മറ്റോ ആയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ധരിച്ചത്. പിന്നീട് വിശദമായി വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് അച്ഛനും താനും കൂടി സിനിമ കണ്ടിട്ട് മടങ്ങി വരുന്ന വഴി അച്ഛന് സുഖമില്ലാതായെന്നുള്ള കാര്യം അഭിനവ് പറയുന്നത്. ഉടൻ തന്നെ SI TA ജെയ്സണിൻ്റെ നേതൃത്വത്തിൽ CPO ഗിരീഷും സീനിയർ CPO ഗിരീഷും അടക്കമുള്ള പോലീസുകാരും കൂടി വാഹനത്തിൽ അർജുൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അർജുൻ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നതാണ്. അർജുന് ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കിയ സബ് ഇൻസ്പെക്ടർ ജെയ്സൺ സമയം പാഴാക്കാതെ PCR നൽകി. പിന്നെ പോലീസ് വാഹനത്തിൽ തന്നെ AR ഹോസ്പിറ്റലിൽ എത്തിച്ചു. കൃത്യസമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അർജുന് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അർജുനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അച്ഛനെയും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയ ശേഷമാണ് പോലീസ് സംഘം മടങ്ങിയത്. ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഇങ്ങനെയൊരു അവസരം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ തീർച്ചയായും രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചേക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കൃത്യസമയത്ത് പ്രഥമ ശുശ്രൂഷ കിട്ടിയതുകൊണ്ട് മാത്രമാണ് അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ആശുപത്രിയിൽ സുഖം പ്രാപിച്ച അർജുൻ തൻ്റെ ജീവൻ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞു. സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ട അർജുൻ ഇന്നലെ മകൻ അഭിനവിനോടും തൻ്റെ പിതാവിനോടുമൊപ്പം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ കണ്ട് നന്ദി പറഞ്ഞു. അഭിനവിനെ ഉദ്യോഗസ്ഥർ പൊന്നാടയണിയിച്ചു. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. നല്ലത് ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും അഭിനന്ദിക്കപ്പെടുക തന്നെ വേണം. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ആ നന്മ നിറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് DNA ന്യൂസ് ടീമിൻ്റെയും അഭിനന്ദനങ്ങൾ.